നമസ്കാരം, സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഥാലോകത്തിൽ ഒരു ചൈനീസ് കഥയാണ് പറയാൻ പോകുന്നത്. കഥയുടെ പേര് ലീഫാങ്ങും സന്യാസിയും. ലീഫാങ് ഒരു കൃഷിക്കാരനായിരുന്നു. ആപ്പിളാണ് മുഖ്യ കൃഷി. അയാളുടെ തോട്ടത്തിൽ ധാരാളം ആപ്പിളുണ്ടായിരുന്നു. മുഴുത്തതും സ്വർണ്ണ നിറത്തിലുള്ളതുമായ ധാരാളം ആപ്പിളുകൾ. ഒരിക്കൽ ആപ്പിളുകളൊക്കെ പറിച്ചെടുത്തിട്ട് ചന്തയ്ക്ക് കൊണ്ടുപോയി വിൽക്കാൻ അയാൾ തീരുമാനിച്ചു. തൻ്റെ വണ്ടി നിറയെ ആപ്പിളുകളുമായി അയാൾ യാത്ര തിരിച്ചു. താമസിയാതെ ലീഫാങ് ചന്തയിലെത്തി. സൗകര്യമായ ഒരു സ്ഥലത്ത് അയാൾ ആപ്പിളുകൾ വിൽക്കാനായി വണ്ടി നിർത്തി. അപ്പോൾ ഒരു സന്യാസി ലീഫാങ്ങിനെ സമീപിച്ചു. "നോക്കൂ, എനിക്ക് വിശക്കുന്നു. എൻ്റെ കയ്യിൽ പണവുമില്ല. എനിക്ക് ഒരാപ്പിൾ തരൂ." സന്യാസി അപേക്ഷിച്ചു. ആ ചോദ്യവും ആവശ്യവും കേട്ട കൃഷിക്കാരന് കോപം വന്നു. പിന്നെ നല്ല കാര്യമായി, ബാക്കിയുള്ള ഒരു ബുദ്ധിമുട്ടി കൃഷി ചെയ്തതാ. പിന്നെ പണം മുടക്കി വണ്ടിയിൽ കയറ്റി ചന്തയിൽ കൊണ്ടുവന്നതും ഞാൻ തന്നെയാ. അത് വെറുതെ കൊടുക്കാനൊന്നുമില്ല. വന്നിരിക്കുന്നു ആപ്പിളിന് വേണ്ടി," ലീഫാങ് പറഞ്ഞു. സന്യാസി ഈ നിന്ന കേട്ടെങ്കിലും പിന്മാറാൻ തയ്യാറായില്ല. "ലീഫാങ്, നിങ്ങളുടെ തോട്ടത്തിൽ ഒരുപാട് ഒരുപാട് ആപ്പിളുകളില്ലേ? അതുപോലെ ഈ വണ്ടിയിൽ തന്നെയുണ്ട് നൂറുകണക്കിന് ആപ്പിളുകൾ. വിശപ്പിന് ഒരെണ്ണം മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ?" സന്യാസി വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു. "ഒരു ചെറിയ ആപ്പിളെങ്കിലും സന്യാസിക്ക് കൊടുക്കൂ," ആരോ ഉപദേശിച്ചു. പലരും ആ ഉപദേശത്തെ പിന്താങ്ങി. പക്ഷേ ലീഫാങ് അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഒരാൾ ഒരു ആപ്പിൾ വാങ്ങി. എന്നിട്ടത് സന്യാസിക്ക് കൊടുത്തു. "വളരെ നന്ദി സുഹൃത്തെ," സന്യാസി പറഞ്ഞു. "എൻ്റെ കയ്യിൽ പണമില്ലെന്നേ ഉള്ളൂ. നല്ല കേവൻ വിദ്യയുണ്ട്. ആ വിദ്യ പ്രയോഗിച്ച് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ ഒന്നാം തരം ആപ്പിൾ തരാം." സന്യാസിയുടെ പ്രഖ്യാപനം കേട്ട് ധാരാളം ആളുകൾ അയാളുടെ ചുറ്റും കൂടി. "ആപ്പിൾ ഉണ്ടാക്കുന്ന വിദ്യ അറിയാമെങ്കിൽ എന്തിനാണ് ഒരാപ്പിളിന് വേണ്ടി അയാളോട് കെഞ്ചിയത്?" ആപ്പിൾ നൽകിയ ആൾ അയാളോട് ചോദിച്ചു. "നല്ല ഇനം ആപ്പിളിൻ്റെ വിത്തിന് വേണ്ടിയായിരുന്നു അത്. വിത്ത് കിട്ടിയാൽ അപ്പോൾ കാണിക്കാം ഈ വിദ്യ," സന്യാസി പറഞ്ഞു. സന്യാസി ആപ്പിൾ കടിച്ചു തിന്നു. അതിൽ നിന്ന് ലക്ഷണമൊത്ത ഒരു വിത്തെടുത്തു. റോഡിൻ്റെ അരികിൽ കമ്പുകൊണ്ട് ഒരു കുഴിയുണ്ടാക്കി. ആ കുഴിയിൽ വിത്തിട്ട് മൂടി. "ഇനി ആരെങ്കിലും ഈ വിത്തിനെത്തിരി വെള്ളം തളിക്കുമോ?" സന്യാസി ചോദിച്ചു. ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ മുന്നോട്ട് വന്നു. അയാളുടെ കയ്യിൽ ഒരു കുപ്പിയും കുപ്പിയിൽ വെള്ളവും ഉണ്ടായിരുന്നു. അയാൾ കുപ്പിയിലെ വെള്ളം വിത്ത് കുഴിച്ചിട്ട സ്ഥലത്തൊഴിച്ചു. അത്ഭുതം! ആളുകൾ നോക്കി നിൽക്കെ ആ വിത്ത് മുളച്ച് ഇലകൾ വിരിഞ്ഞു. നിമിഷങ്ങൾ കൊഴിയും മുമ്പേ ചെടി വളർന്നു മരമായി. ആ മരം പൂത്തു. പിന്നെ നിറയെ ആപ്പിളുകൾ കായ്ച്ചു. കായകൾ മൂത്ത് പഴങ്ങളായി. സ്വർണ്ണ വർണ്ണത്തിലുള്ള കൊതിയൂറുന്ന ആപ്പിളുകൾ. ആ മരത്തിൽ നിന്ന് ആപ്പിളുകൾ പറിച്ച് സന്യാസി അവിടെ കൂടിയിരുന്നവർക്കൊക്കെ നൽകി. മുഴുവൻ കായകളും പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് സന്യാസി ആളുകളോട് ചോദിച്ചു, "ആരുടെ കയ്യിലെങ്കിലുമുണ്ടോ ഒരു വെട്ടുകത്തി എടുക്കാൻ?" ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരാൾ സന്യാസിക്ക് വെട്ടുകത്തി നൽകി. ആൾക്കൂട്ടം അമ്പരന്ന് നിൽക്കെ സന്യാസി വെട്ടുകത്തി വാങ്ങി ആപ്പിൾ മരം മുറിച്ച് താഴെയിട്ടു. "ഇതെടുത്ത് ദൂരെ കളയുക." വെട്ടിയിട്ട മരം ചൂണ്ടി ആൾക്കൂട്ടത്തോട് പറഞ്ഞിട്ട് സന്യാസി നടന്നു മറഞ്ഞു. സന്യാസിയുടെ മാന്ത്രിക വിദ്യ ലീഫാങ്ങും കാണുന്നുണ്ടായിരുന്നു. തൻ്റെ ആപ്പിളിൻ്റെയും ആപ്പിൾ വണ്ടിയുടെയും കാര്യം പോലും വിസ്മരിച്ച് അയാൾ സന്യാസിയുടെ വേലകൾ കണ്ട് രസിച്ചു നിന്നുപോയി. സന്യാസി കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോഴേക്കും ആൾക്കൂട്ടം ചിതറിക്കഴിഞ്ഞിരുന്നു. ലീഫാങ്ങിന് പെട്ടെന്ന് തൻ്റെ ആപ്പിളുകൾ വിൽക്കണമല്ലോ എന്ന് ഓർമ്മ വന്നു. അയാൾ വണ്ടിക്കകത്തേക്ക് ചെന്നു. അയാൾ സ്തബ്ധനായി നിന്നുപോയി. വണ്ടിയിൽ ഒരൊറ്റ ആപ്പിൾ പോലുമില്ല. സന്യാസി ചെപ്പടി വിദ്യയിലൂടെ മരത്തിൽ വരുത്തിയ ആപ്പിളുകളെല്ലാം തൻ്റെ വണ്ടിയിലെ ആപ്പിളുകളായിരുന്നു എന്ന് ഒരു ഞെട്ടലോടെ അയാൾ മനസ്സിലാക്കി. വണ്ടിയുടെ മുഖവും കാണുന്നില്ല. അതും ആ സന്യാസി എടുത്തു കാണുമെന്ന് അയാൾ തീർച്ചയാക്കി. ദേഷ്യവും സങ്കടവും കൊണ്ട് ലീഫാങ്ങിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതായി. അയാൾ അലറി വിളിച്ചുകൊണ്ട് സന്യാസി പോയ വഴിയെ കുതിച്ചു. സന്യാസിയുടെ പൊടി പോലും കണ്ടില്ല. പക്ഷേ ആപ്പിൾ മരം നട്ട സ്ഥലത്ത് അയാൾ തൻ്റെ വണ്ടിയുടെ മുഖം കണ്ടു. സന്യാസിയുടെ മരത്തിൻ്റെ തടി തൻ്റെ വണ്ടിയുടെ മുഖമായിരുന്നു എന്ന് ലീഫാങ്ങിന് മനസ്സിലായി. ഓർക്കും തോറും അയാൾക്ക് കലി കൂടി വന്നു. പക്ഷേ അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചന്തയിൽ കൂടി നിന്ന ആളുകളെല്ലാം
ലീഫാങ്ങിൻ്റെ നഷ്ടത്തിൽ സന്തോഷിച്ചു. സങ്കടത്തോടെ അയാൾ വണ്ടിയുമായി വീട്ടിലേക്ക് തിരിച്ചു. എങ്ങനെയുണ്ട് കഥ, ഇഷ്ടമായോ? അപ്പോൾ അടുത്ത കഥയുമായി ഞാൻ വീണ്ടും വരാം. കഥാലോകത്തിൽ ഞാൻ സീത, നിങ്ങളുടെ സ്വന്തം സീതക്കുട്ടി.